തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന ടി എൻ പ്രതാപൻ എം പിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും മന്ത്രി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനരു ഇസ്ലാമാണ് മരിച്ചത്. കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മിത്രാഭിഷേക ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന മിത്രാഭിഷേക ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കും. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. മുഗൾ നിലയിലെ മുറിയും സിറ്റൌട്ടും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് നിഗമനം. ശേലക്കര കൊണ്ടാഴിയിൽ വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന സ്കൂൾ ബസ് കാനയിലേക്ക് ചെരിഞ്ഞു. ദുരന്തമൊഴിവായത് തലനാരിഴക്കി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഡോക്ടർക്ക് പരിക്ക്. കേരളത്തിലേത് ജനസൌഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന ടി എൻ പ്രതാപൻ എം പിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി എൻ പ്രതാപനെപ്പോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായിട്ടുള്ള ഒരാൾ കേവലം രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിരുത്തരവാദിത്വപരമായ ഇത്തരം വർത്തമാനം പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെക്കുറിച്ച് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിക്കും കെ പി സി സിക്കും എന്താണ് പറയാനുള്ളതെന്നറിയാൻ തൃശൂരിന്റെ ജനാധിപത്യ ബോധത്തിന് താൽപര്യമുണ്ട്. കോൺഗ്രസിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി പറയണം. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഉള്ളതാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി രണ്ട് തവണ ഇവിടെ വന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് കെ മുരളീധരന്റെ പ്രസ്താവനയെന്നും അച്ഛനെയും മകനെയും തോൽപ്പിച്ച പാരമ്പര്യം തൃശൂരിനുണ്ടെന്നും സി പി ഐയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. സമയത്തിനല്ലേ ഇറക്കുന്നു. ബി ജെ പിയും കോൺഗ്രസും എവിടെ മുന്നോട്ട് പോയി എന്നാണ് ഈ പറയുന്നത്. രണ്ട് സ്ഥാനാർത്ഥികൾ അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചു. ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിച്ചു. പ്രതാപനാണ് സ്ഥാനാർത്ഥി എന്ന് ചില ആളുകൾ ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിറങ്ങും. നാളെ അവർ തന്നെയാകട്ടെ. ഇത് തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട സംഘടനാപരമായ ഒരുക്കങ്ങൾ കൃത്യതയോടെ കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ വേണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയാലോചിച്ച് ആ ഘട്ടത്തിൽ നടത്തും. ഞങ്ങളിപ്പോൾ പോകുന്നത് നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് 1,07,632 കോടി രൂപ കേരളത്തിന് തരാനുള്ളത് നിഷേധിച്ചും ഗ്രാൻറ്റുകൾ തകർത്തും 3.5 കോടി വരുന്ന ജനങ്ങളെ ആക്രമിക്കാൻ മറിയക്കുട്ടിമാർക്ക് കൊടുക്കേണ്ട പെൻഷൻ പോലും നിഷേധിക്കാവുന്ന വിധത്തിൽ പണം തരാതെ കേരളത്തെ ആക്രമിക്കുമ്പോൾ അതിനെതിരായി 64 സ്റ്റാറ്റ്യൂട്ടറി റാഷ്ട്രു വേണ്ടി നടന്ന സമരം പോലെ കേരളത്തെ ഒറ്റക്കെട്ടായി ഒരു സമരത്തിലേക്ക് പോവുകയാണ്. 8/8 ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം അതാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ബൂത്തുകളിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രകളിലൂടെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടത്തുന്ന വലിയ ജനകീയ കൂട്ടായ്മകൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമരമാണ്. അത് കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്. LDF അല്ല, കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്. അതാണ് ഞങ്ങളുടെ കൺസേൺ. കെ മുരളീധരനാണ് പറഞ്ഞത്, കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞത്. തൃശൂരിൽ CPI CPM കുരുതി കൊടുക്കുന്നു, ആ പ്രയോഗമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞത് കെ മുരളീധരൻ എങ്ങനെയാണത് തീരുമാനിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുകയാണ്, തൃശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യബോധത്തിൽ യാതൊരു തകരാറുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. വളരെ കൃത്യതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിക്കേണ്ടതും പറയേണ്ടതും തീരുമാനിക്കേണ്ടതുമായ സംഘടനാ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തർക്കമില്ലാതെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി 21 വയസ്സുള്ള സിനരു ഇസ്ലാമാണ് മരിച്ചത്. റോഡ് പണിക്കുള്ള മെറ്റൽ ടിപ്പർ ലോറിയിൽ ഇറക്കുന്നതിനിടയിലായിരുന്നു അപകടം. ടിപ്പർ ഉയർന്നപ്പോൾ താഴ്ന്ന പ്രദേശത്തെ മരത്തിന്റെ കൊമ്പ് 11 kV ഇലക്ട്രിക് ലൈനിൽ തട്ടി. ലോറിയിൽ തൊട്ടു നിൽക്കുകയായിരുന്ന യുവാവ് വൈദ്യുതി ആഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. മറ്റ് തൊഴിലാളികൾ ഓടിയെത്തി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ വെത്രാഭിഷേക ചടങ്ങ് നാളെ നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന വെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ 75,000 ചതുരശ്ര അടിയിൽ സജ്ജീകരിക്കുന്ന വിശാലമായ പന്തലിന്റെ പണികൾ പൂർത്തിയായി. 10,000 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20 ബിഷപ്പുമാരും 300 വൈദികരും 400 സന്യസ്തരും ചടങ്ങിൽ പങ്കെടുക്കും. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെയും ഫാദർ വില്യം നെല്ലിക്കലിന്റെയും നേതൃത്വത്തിൽ 100+ വരുന്ന ഗായക സംഘമാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. അറയ്ക്ക വീട്ടിൽ അബ്ദുള്ളയുടെ അസബ് വില്ലയിലെ മുഗൾ നിലയിൽ പുലർച്ചെ 2:30 തീപിടുത്തം. മുഗൾ നിലയിലെ മുറിയും സിറ്റൌട്ടും കത്തിനശിച്ചു. നാട്ടിക ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. ചേലക്കര കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന സ്കൂൾ ബസ് കാനയിലേക്ക് ചരിഞ്ഞു. കൊണ്ടാഴി സരസ്വതി വിലാസം യു പി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 8:30 അപകടം. കനാൽ റോഡും എഴുന്നള്ളത്ത് കടവ് റോഡും ചേരുന്ന ഭാഗത്ത് പാലത്തിനു സമീപം ബസ് തിരിക്കുന്നതിനിടെ ബസ് കാനയിലേക്ക് ചരിഞ്ഞു. ഫുട്ബോർഡ് തങ്ങി നിന്നതിനാൽ ബസ് മറിയാതിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലെത്തിച്ചു. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിലിന് പരിക്കേറ്റു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെ മുൻവശം തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പൂങ്കുന്നത്ത് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. ലോറിയിൽ ഉണ്ടായിരുന്ന 2 രക്ഷപ്പെടുത്തി. ആലുവ സ്വദേശി സജീവൻ, തൊടുപുഴ സ്വദേശി രഞ്ജു രമേശ് എന്നിവരെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ആലുവയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ലോഡ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ടി രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ സ്വദേശി ചീനക്കൽ വളപ്പിൽ സതീഷിനാണ് പരിക്ക്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലേത് ജനസൌഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും നിർവഹിച്ച് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് സേനയ്ക്ക് ഉടനടി 33 വാഹനങ്ങൾ കൂടി ലഭ്യമാക്കും. അടുത്ത ബജറ്റിൽ കൂടുതൽ വാഹനങ്ങളും ഡ്രഗ് ഡിറ്റക്ടറുകളും അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ കൂടി തുടർന്നും ഉറപ്പാക്കും. മികച്ച സേവനം കാഴ്ചവെച്ച 24 പേർക്ക് 2022 മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും 35 പേർക്ക് 2022-23 വർഷത്തെ ബാച്ച് ഓഫ് എക്സലൻസ് ബഹുമതിയും സമ്മാനിച്ചു. തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പീഡനക്കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 110,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ടാനശ്ശേരി ചുവല്ലൂർ വലിയകത്ത് വീട്ടിൽ സധക്കിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. പിഴസംഖ്യയിൽ 100,000 രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക, കെ ചന്ദ്രൻ, അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഒരു മണ്ഡലത്തിൽ 5 crore ചിലവഴിച്ച് ഒരു സ്മാർട്ട് സ്കൂൾ കെട്ടിടം എന്ന പദ്ധതി പ്രകാരം ജില്ലയിലെ അവസാന കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8.5 crore ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 13 നിയോജക മണ്ഡലങ്ങളിലും 5 crore പുറമെ 3 crore, 2 crore, 1 crore കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. കവാടത്തിന്റെയും ഇന്റർലോക്ക് ചെയ്തതിന്റെയും ഉദ്ഘാടനം പി ബാലചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ, ഡിവിഷൻ കൌൺസിൽ റെജി ജോയ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 5 crore ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾക്ക് പുറമെ 3 crore, 1 crore ഒക്കെ ചെലവഴിച്ചുകൊണ്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ നമ്മുടെ ജില്ലയിലാകെ രംഗപ്രദേശത്ത്.
കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 4 മിഷനുകൾ കേരളത്തിലുണ്ടാകണം എന്ന് നിശ്ചയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തിരഞ്ഞെടുത്തതായി കെ കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. ഇത് സംബന്ധിച്ച പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതായി MLA പറഞ്ഞു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ നടപ്പിലാക്കുക. ഇതിനായി കോളനി നിവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, ശുചിമുറി നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ പ്രവൃത്തികൾ നിർവ്വഹണ ഏജൻസികൾക്ക് നൽകാതെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ചെയ്യുന്നതിന് തുക അനുവദിക്കുന്നതിനും ഉത്തരവിൽ അനുമതി നൽകിയിട്ടുണ്ട്. ലിംഗവ്യത്യാസമില്ലാത്ത സ്കൂളുകൾ ഉണ്ടാകണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ കവാടത്തിന്റെയും സ്റ്റേജ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 63-ാം സംസ്ഥാന കലോത്സവം എവിടെയാണെങ്കിലും ഗോത്രവിഭാഗങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ഗോത്ര കലയെ മത്സര ഇനമായി കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ പെരിഞ്ചേരി, ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, ഹെഡ്മിസ്റ്റേഴ്സ് KP ബിന്ദു, PTA പ്രസിഡന്റ് MC സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര പ്രേമികളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന കോൺക്ലേവിൽ നിലവാരമുള്ള സിനിമകളെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം പ്രവർത്തക ചലച്ചിത്ര പ്രവർത്തകരുമായി ചർച്ച ചെയ്തു. ചലച്ചിത്ര പ്രേമികളുടെ സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. തിരക്കഥാകൃത്തും സംവിധായകനുമായ ജിയോ ബേബി, മദൻ ബാബു, ശ്രുതി ശരണ്യം തുടങ്ങിയവർ പങ്കെടുത്തു. തുമ്പൂർ സർവീസ് ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോണി കാച്ചപ്പിള്ളി. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് താൽപര്യമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിനെ ബാങ്കിന്റെ വളർച്ചയിൽ അസൂയാലുക്കളായവർ ബാങ്കിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. 2019 തിരഞ്ഞെടുപ്പിന്റെ നോമിനേഷന് തൊട്ടു മുൻപായി ബാങ്കിൽ നിന്ന് സാമ്പത്തിക അപഹരണത്തിന് പുറത്താക്കപ്പെട്ട ജീവനക്കാരുടെ ബന്ധുക്കളായ കോൺഗ്രസ് നേതാക്കൾ CPMനെ കൂട്ടുപിടിച്ച് സഹകരണ രജിസ്ട്രാർക്ക് കള്ളപ്പരാതികൾ നൽകുകയായിരുന്നു. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെക്കൊണ്ട് ഭരണസമിതി പിരിച്ചുപിടിപ്പിക്കുകയായിരുന്നു. ജോണി കാച്ചപ്പിള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏത് തരം പസിൽസുകളും കയ്യിൽ കിട്ടിയാൽ നിമിഷനേരം കൊണ്ട് ഈ കുരുന്നു ബാലൻ തന്റെ ബുദ്ധിശക്തിയാൽ ക്രമീകരിക്കും. ഒടുവിൽ തൃശൂർ ഒളരി സ്വദേശിയായ കുരുന്നിനെ തേടി എത്തിയത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കമുള്ള നിരവധി അംഗീകാരങ്ങൾ. പസിൽസുകൾ ഏതുമാവട്ടെ, ഒരു വട്ടം കണ്ടാൽ മാത്രം മതി. എങ്ങനെ മാറ്റിയിട്ടാലും ഉടനെ ക്രമീകരിക്കുക എന്നതാണ് ആദം വാഗസ് അനീഷ് എന്ന ഈ കുരുന്നിന്റെ ഹോബി. അക്കങ്ങൾ, അക്ഷരങ്ങൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യ ശരീരം തുടങ്ങി ഏത് ആകൃതിയിലുള്ള പസിൽസുകളും ഈ കുഞ്ഞുബാലൻ ഉടനെ പൂർവ്വസ്ഥിതിയിലാക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരം പസിൽസുകൾ പരിഹരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദ്യം തേടിയെത്തി. ഇപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്തോ ചൈന ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ മകനെ തേടിയെത്തിയ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ ഒളരി സ്വദേശി അനീഷ് കെ ബ്രഹ്മകുളവും അജീഷ്മ ജോസഫും. ഒന്ന് ഒരു വയസ്സുള്ളപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് കിട്ടിയതാണ് ഈ പസിൽസും കാര്യങ്ങളും. അതിന് ശേഷം പതുക്കെ പതുക്കെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഓരോ പസിൽസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു അത്ഭുതമായിരുന്നു ഇങ്ങനെ വെക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ പസിൽസുകൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഷേപ്പുകൾ, അതുമാതിരി മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വെക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. 15 പസിൽസുകൾ പരിഹരിക്കുന്ന ആദം വാഗസ് 1 വയസ്സും 6 മാസവും 11 ദിവസവും പ്രായമായപ്പോഴാണ് തൻ്റെ കഴിവുകൊണ്ടും ഓർമ്മശക്തി കൊണ്ടും ഈ നേട്ടം കൈവരിച്ചത്. ഞങ്ങളിത് വെക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ
കുറെ വീഡിയോസ് ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടു ആദ്യം. അപ്പോൾ പലർക്കും അത്ഭുതമായി, ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ വെക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ. ആദ്യം ഞാൻ ഇപ്പോൾ ഒരു വയസ്സ് തൊട്ട് വാൻ വെച്ച് തുടങ്ങണതാണ്, എനിക്ക് അങ്ങനെ അത്രയ്ക്ക് വലിയൊരു ഇത് തോന്നിയിരുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നു ഇങ്ങനെയൊന്നും ആരും ചെയ്യണ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, നമുക്ക് അന്ന് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. വീണ്ടും നമുക്കൊരു മെയിൽ വരാണ്, ഇതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഒരു അഞ്ചാറ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിലാണ് എല്ലാവരും അങ്ങോട്ട് അയക്കേണ്ടായിരുന്നത്. വാഹനങ്ങൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകൾ, പഴങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ, വന്യമൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ദിനോസറുകൾ, പ്രാണികൾ എന്നിവ ക്രമീകരിച്ചാണ് ഈ കുരുന്ന് റെക്കോർഡുകൾ വാരിക്കൂട്ടിയത്. സംസാരിച്ചു തുടങ്ങുന്നതേയുള്ളൂ, ഈ കാണുന്ന പസിൽസുകളെല്ലാം ക്രമീകരിക്കും ഈ മിടുക്കൻ. നിലവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ കുരുന്നിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേഷ് ഉള്ളാനിഗ്ര, TCB ന്യൂസ്. ദേശീയ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും വടക്കാഞ്ചേരി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ജോയിന്റ് RTO കെ അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജുലാൽ പിറാം, കെ രജീവൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജോർജ് കൂള, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്ത് കരുമത്രയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, കെ രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, ഷൈനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യർക്ക് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രയാസപ്പെടുന്നത് സ്ത്രീകളാണ്. സർ, CPയേക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V ബലറാമിന്റെ 4th ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നരേന്ദ്രമോദിയുടെ അതേ ശൈലി തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റേതും. 2nd സ്വാതന്ത്ര്യ സമരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജമാവേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CA ഗോപപ്രതാപൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA MP വിൻസെന്റ് നിർവഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, V വേണുഗോപാൽ, MV ഹൈദരാലി, അഡ്വക്കേറ്റ് TS അജിത്, അരവിന്ദൻ വല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള CPU റാങ്ക് ഹോൾഡേഴ്സ് 2019 ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. CPU ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുക, സർക്കാരും PSCയും നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPU റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടറി NU അരവിന്ദ് അധ്യക്ഷനായി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, SS മനു, PM നിധിൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. 4 ഹൌസുകളിലായി തിരിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥിനികളും മാറ്ററിയിച്ച വിവിധ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും മാർച്ച് പാസ്റ്റ്, ഡാൻസ്, എയറോബിക്സ് എന്നിവയും ദിനാചരണത്തെ ശ്രദ്ധേയമാക്കി. പോലീസ് അക്കാദമി സൂപ്രണ്ട് PA മുഹമ്മദ് ആരിഫ് മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിച്ച കോളേജിലെ കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും ആദരിച്ചു. കർഷക തൊഴിലാളി സംഘടനയായ BKMU നേതൃത്വത്തിൽ വെങ്കിടങ്ങ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രത്നവല്ലി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗം കൊച്ചപ്പൻ വടക്കൻ, BKMU മണ്ഡലം പ്രസിഡന്റ് EV മുഹമ്മദ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി മങ്ങാട് തോട്ടുപാലം സെന്ററിൽ സ്ഥാപിച്ച ബോർഡ്
സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ബോർഡ് നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മേഖലാ സെക്രട്ടറി NM മിഥുൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KP അഖിൽ, ഷിജിത് ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് ഭക്തി നിർഭരമായ സമാപനം. നാലു നാൾ നീണ്ടുനിന്ന താലപ്പൊലി രാത്രി എഴുന്നള്ളിപ്പോടെയാണ് സമാപിച്ചത്. ദീപാരാധനയ്ക്കു ശേഷം ഒന്നുകുറെ 1000 യോഗത്തിന്റെ നമസ്കാരം നടന്നു. തുടർന്ന് വെടിക്കെട്ടും നടന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള താലപ്പൊലിയുടെ ഭാഗമാകാൻ ആയിരങ്ങളാണ് എത്തിയത്. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, AS കുട്ടി, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, KR സീത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ പുറനാട്ടുക്കര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂൾ LP കിഡീസ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 60 സ്കൂളുകളിൽ നിന്നായി 650 കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തു. വിദ്യാമന്ദിരം പ്രധാന അധ്യാപകൻ രജിത് സ്കൂളിനുള്ള ട്രോഫി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MJ ബിജുവിൽ നിന്ന് ഏറ്റുവാങ്ങി. നെല്ലുവായി മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു. മൂന്നാം മുറക്കാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ദണ്ഡായുധപാണി കടങ്ങോട് കണ്ണൻ കാവടി സംഘത്തിനും കരിയന്നൂർ ബ്രദേഴ്സ് നാദസ്വരത്തിനും നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം കൊടിയേറ്റം നിർവഹിച്ചു. 24, 25, 26, 27 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ രക്തദാന ക്യാമ്പ് നടക്കും. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. മതിലകം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. SN ഗോപി അധ്യക്ഷനായി. BKMU പ്രസിഡന്റ് TS രാജു, VS കൃഷ്ണകുമാർ, രാജേഷ് മുല്ലങ്ങത്ത്, ശാലിനി പ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കണിയാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം കൊങ്ങണൂർ ഒരുവന്നൂർ മന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന മേഖലയിലെ 70 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാകുന്നത്. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം ഗോപാൽ, ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബാലൻ, ഷാരിക സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ബാഡ്മിന്റൺ ലീഗ് ഞായറാഴ്ച ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 ഫ്രാഞ്ചൈസികളിലായി പ്രശസ്തരായ 48 കളിക്കാർ ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കും. അക്കാദമി ഭാരവാഹികളായ സ്റ്റാൻലി ലാസർ, പീറ്റർ ജോസഫ്, മുഹമ്മദ് സാലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ LP സ്കൂളിൽ റോബോട്ടിക് ഷോ സംഘടിപ്പിച്ചു. രാഹുൽ പി ബാലചന്ദ്രൻ ക്ലാസ്സെടുത്തു. വാടംഗം ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപിക ഷെല്ലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത പുരസ്കാരമായ ശ്രോതിയരത്നം ബഹുമതി യജുർവേദ പണ്ഡിതൻ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിക്ക്. വേദത്തിനും വൈദിക സംസ്കൃതിക്കും നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരം ഈ മാസം 26 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. 10,008 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ബദ്രിനാഥ് റാവൽജി, വടക്കേ ചന്ദ്രമന ഈശ്വരപ്രസാദ് നമ്പൂതിരി,
വേദപണ്ഡിതരായ മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരുൾപ്പെട്ട സമിതിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത്. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. പഴയന്നൂർ വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ വടക്കേത്തല തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി സഹകാർമ്മികനായി. ചാലക്കുടി പോട്ട കനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം. ശീവേലിക്കു ശേഷം ഉച്ചയ്ക്ക് അന്നദാനം നടന്നു. തുടർന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പും പാണ്ഡിമേളവും ഉണ്ടാകും. രാത്രിയിൽ വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഊരകം ALP സ്കൂൾ വാർഷികാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, വാർഡ് മെമ്പർ കെ കൃഷ്ണകുമാർ, സ്കൂൾ മാനേജർ അച്യുതൻ, PTA പ്രസിഡന്റ് രാഗേഷ് ഉണ്ണിയാംപുറം തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംഗമത്തിൽ സിവിൽ സർവീസ് സെമിനാർ നടന്നു. ബദാനിയ സിവിൽ സർവീസസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ഫാദർ സജി മേക്കാട്ടുകുളം, അഡ്വക്കേറ്റ് ഫാദർ DJ ആൽവിൻ, പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് തുടങ്ങിയവർ സംസാരിച്ചു. സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങ് കയറിയിരുന്നതാ, അങ്ങനെയാണോ? 2-3 റോസ്. ഓക്കെ, യു വോണ്ട് റൈറ്റ് സിവിൽ സർവീസസ്? റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. യാ, സിവിൽ സർവീസസ്. ഓക്കെ, ബാക്കിൽ യു ഗോട്ട് അപ്. വാട്ട് യു വോണ്ട് ടു ബി? IRS. യു വോണ്ട് ബി ഇൻ ദ റവന്യൂ സർവീസ്? ദാറ്റ്സ് ഓൾസോ സിവിൽ സർവീസസ്. യാ. ചിറ്റാട്ടുക്കര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ വാർഷികം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി സമ്മാന വിതരണം നടത്തി. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, പുന്നയൂർക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആലത്തീൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചേർപ്പ് സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ നിർവഹിച്ചു. ഇന്ന് രാവിലെ 6:30 ലതീന്യ നൊവേന ദിവ്യബലി അമ്പ് വള വെഞ്ചരിപ്പ് എന്നിവ നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ ജീവകാരുണ്യ ഫണ്ട് കൈമാറി. തിരുനാൾ ദിനമായ നാളെ രാവിലെ 10 ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജില്ലാ കാർഷിക സർവകലാശാലയും ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലും സംയുക്തമായി വനിതാ കാർഷിക സംരംഭക മേഖലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടത്തുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈവിധ്യവും സുരക്ഷിതവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനം സംസ്ഥാന അഗ്രികൾച്ചറൽ ആന്റ് ഫാർമേഴ്സ് വെൽഫെയർ ആന്റ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി യൂണിയൻ മിനിസ്റ്റർ ശോഭ കരാത്ലജെ ഉദ്ഘാടനം ചെയ്യും. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ജേക്കബ് ജോൺ, ഡോക്ടർ മേരി റജീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ദളിത് ഫ്രണ്ട് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് വാസു കാരാട്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ കൂളപ്പാറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KR സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് അരുൺ കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 ഭാരതപ്പുഴയോരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി KRാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംഗമത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടക്കും. സംഘാടക സമിതി കൺവീനർ P പ്രശാന്തി,
ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ, സി എസ് സുനിൽകുമാർ, എം അമ്പിളി, ട്രഷറർ ടി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് സന്ദേശ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. സന്ദേശ റാലി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ ഫ്ളാഗ് ഓഫ് ചെയ്തു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. സന്ദേശ റാലിയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, പാലിയേറ്റീവ് നഴ്സ് റിജോ ജോസ് എന്നിവർ പങ്കെടുത്തു. KPST പാവർട്ടി ബ്രാഞ്ച് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഭിലാഷ് ജോണി അധ്യക്ഷത വഹിച്ചു. ബോബി ജോസ്, KJ ബാബു, CF ജെയ്സൺ, ഷൈനി ഫ്രാൻസിസ്, ബെന്യാം ഡെല്ലി എന്നിവർ സംസാരിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്ത ജോൺ മാത്യുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ കെ പ്രസാദ് ട്രോഫി സമ്മാനിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ഉമ്മുക്കുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ, കോർഡിനേറ്റർ ഷാലിനി ജോയ്, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുകുട്ടി, സെക്രട്ടറി ഷാജു കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പാൽ സംഭരണ വിതരണ യൂണിറ്റിന്റെയും ചാണകം പൊടിച്ച് ജൈവവളമാക്കുന്നതിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് മീനാ സാജൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, മെമ്പർ മൈമൂന ഷെബീർ, ക്ഷീരവികസന ഓഫീസർ CJ ജാസ്മിൻ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ PG ഗിനിക തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതി ഗുണഭോക്താവായിട്ട് എത്തിച്ചേർന്നത് ഫൗസിയ ചർമ്മനങ്കാട് എന്ന വ്യക്തിയാണ്. നല്ല രീതിയിലെ ഒരു വൈബ് സോപ്പ് അബുദാബിയുടെ ന്യൂ ഇയർ ഷോ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ അരങ്ങേറി. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിൻസി അലോഷ്യസിന് സ്വീകരണവും തുടർന്നുള്ള കലാസന്ധ്യയും നവ്യ അനുഭവമായി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. സക്കീർ ചെറുവര, സൈമൺ ഡിറ്റോ, മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ ധനലക്ഷ്മി, ഖദീജ, മുഹമ്മദ് ഷരീഫ് എന്നിവരെ ആദരിച്ചു. വൈബ്സ് ഓഫ് അബുദാബി സാരഥികളായ അഷ്റഫ്, വൈബ്സ് ഓഫ് അബുദാബി സാരഥികളായ ഫിറോസ് AK, ഇബ്രാഹിംകുട്ടി വട്ടപ്പാറ, അൻസാർ അലത്തേയിൽ, നസ്മിജ ഇബ്രാഹിം, ഡോക്ടർ ഷാസിയ അൻസാർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപൻ MP പ്രസ്താവന നിരുത്തരവാദപരമെന്ന് റവന്യൂ മന്ത്രി KRAJAN. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്ന് മന്ത്രി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനരു ഇസ്ലാമാണ് മരിച്ചത്. കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻപീഡിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. മുകൾ നിലയിലെ മുറിയും സിറ്റൌട്ടും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. ചേലക്കര കൊണ്ടാഴിയിൽ വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന സ്കൂൾ ബസ് കാറയിലേക്ക് ചെരിഞ്ഞു. ദുരന്തമൊഴിവായത് തലനാരിഴക്കി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ഡോക്ടർക്ക് പരിക്ക്. കേരളത്തിലേത് ജനസൌഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി NV രാജേഷ്. അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.